ഗായ്സ്, ദിസ് ഈസ് ക്രിസ്തുമൊറ ഫ്രം എവണി ദ കിങ്സ് റിട്ടേൺ. എവണി ദ കിങ്സ് റിട്ടേൺ എന്ന ഗെയിമിനെ കുറിച്ചാണ് ഞാൻ ഈ എൻ്റെ ചാനലിൽ പറയാൻ പോകുന്നത്. ഈ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗെയിമിനെ കുറിച്ച് ആരും ഇതുവരെ വീഡിയോസോ ഒന്നും ഒരു ഗൈഡ് പോലും ഞാൻ മലയാളത്തിൽ യൂട്യൂബിൽ കണ്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചത്. സോ ഈ ചാനലിൽ എവണി ദ കിങ്സ് റിട്ടേൺ എന്ന ഗെയിമിനെ കുറിച്ചായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ഈ ഗെയിമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ദെൻ ഓക്കെ, നമ്മളിനി ഈ ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഗെയിം ഒരു സ്ട്രാറ്റജിക്കൽ ഗെയിമാണ്. ഈ ഗെയിം എല്ലാവരും കളിച്ചെന്ന് വരത്തില്ല, ഇഷ്ടമുള്ളവർ കളിക്കും. ബട്ട് ഇത് ഡൗൺലോഡ് ചെയ്യുന്നവരെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാകുന്നത് ഈ ഗെയിം ഒരു പസിൽ ഗെയിമാണെന്നാണ്. സോ ഈ ഗെയിം അതുകൊണ്ട് ആരും പസിൽ ഗെയിം അല്ലാന്ന് മനസ്സിലാക്കുന്നുണ്ട്, മിക്കവരും അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാണ്. പക്ഷേ ഈ ഗെയിമിന് ഹിഡനായിട്ട് കിടക്കുന്ന നല്ലൊരു സ്ട്രാറ്റജിക്കൽ ഗെയിം ഉണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഗെയിം എപ്പോഴും നമുക്ക് കളിക്കാൻ തോന്നും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കുറേ ഫ്രണ്ട്സിന് മെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറേ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നോട്ട് ആൻ ഇന്ത്യൻ, അവർ ഒരു സ്പാനിഷ് ആയിരിക്കാം, ഫ്രഞ്ച് ആയിരിക്കാം, അതുപോലെ തന്നെ ഹിന്ദി ഇന്ത്യൻസ് ഉണ്ടാവാം, അതുപോലെ തന്നെ പല ലാംഗ്വേജിലുള്ള ആളുകൾ അമേരിക്കൻസ് ഉണ്ടാവാം, പല ലാംഗ്വേജിലുള്ള ആളുകൾ നമുക്കിതിനകത്ത് വരും. അതുപോലെ തന്നെ പല രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ, കൺട്രിയുടെ പല ഭാഗത്തുനിന്നുള്ള ആളുകൾ, അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ നമുക്കിതിനകത്ത് മേക്കാൻ പറ്റുന്നതാണ്. സോ ഈ ഗെയിം ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് കൾച്ചേഴ്സുണ്ട്, പല കൾച്ചേഴ്സുണ്ട്. ആ കൾച്ചർ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഗെയിം പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു അലയൻസ് ഉണ്ട്. അലയൻസിലാണ് ഞാനീ പറഞ്ഞ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ വേൾഡ് ചാറ്റുണ്ട്, അലയൻസ് ചാറ്റുണ്ട്, പേഴ്സണൽ ചാറ്റ് വരെയുണ്ട്. പക്ഷെ ഒന്നും മിസ്യൂസ് ചെയ്യാതിരിക്കുക, അതാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ കാര്യം. ദെൻ ഈ ഗെയിമിനെ കുറിച്ച് പറയാം. സോ ഇതാണ് എൻ്റെ മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കൾച്ചേഴ്സിന് പരിചയപ്പെടാം. എൻ്റെ മെയിൻ ബിൽഡിങ് എൻ്റെ ലെവൽ വലുതായതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാളെ കളിക്കാൻ തുടങ്ങിയിട്ട്. സോ എൻ്റെ ബിൽഡിങ് ലെവൽ 33 ആണ്. ഇത് കീപ്പ് എന്ന് പറയും. സോ നമുക്ക് കൾച്ചേഴ്സ് പരിചയപ്പെടാം. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കൾച്ചേഴ്സ് നമുക്കുണ്ട്. യൂറോപ്യൻ കൾച്ചറാണ് ഫസ്റ്റ് വന്നിട്ട്, ദെൻ ചൈന കൾച്ചർ, ദെൻ ജാപ്പാൻ, കൊറിയൻ, അമേരിക്കൻ, റഷ്യൻ, അറേബ്യൻ. സോ ഇത്രയാണ് നമ്മുടെ 7 കൾച്ചേഴ്സ്. ഈ 7 കൾച്ചേഴ്സിനും ഓരോ കൾച്ചേഴ്സിനും മാറുന്നതനുസരിച്ച് അതിൻ്റെ ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അറേബ്യൻ കൾച്ചറിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ജെംസ് ഗ്യാതറിങ് സ്പീഡ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. റഷ്യൻ്റെ ഓവർ പ്രൊഡക്ഷൻ, മൗണ്ടൻ ട്രൂപ്പൻസ്, ട്രാപ്പ് ബിൽഡിംഗ് സ്പീഡ്. ദെൻ അടുത്ത് വന്നിട്ട് അമേരിക്കയുടെ ഗോൾഡ് ലെവി, സീച്ച് മെഷീൻ അറ്റാക്ക്, ട്രെയിനിങ് സ്പീഡാണ്. ദെൻ വന്നിട്ട് കൊറിയ, ലംബാർ പ്രൊഡക്ഷൻ, റേഞ്ച് ട്രൂപ്പ് അറ്റാക്ക്, ഹീലിംഗ് സ്പീഡാണ്. ജപ്പാൻ്റെ വന്നിട്ട് ഫുഡ് പ്രൊഡക്ഷൻ, ഗ്രൗണ്ട് ട്രൂപ്പ് ഡിഫെൻസ്, ക്രാഫ്റ്റിംഗ് സ്പീഡ്. ചൈനയുടെ വന്നിട്ട് ട്രൂപ്പ് ലോഡ്, ഗ്രൗണ്ട് ട്രൂപ്പ് അറ്റാക്ക്, റിസർച്ച് സ്പീഡ്. യൂറോപ്പിൻ്റെ വന്നിട്ട് സ്ട്രോങ് പ്രൊഡക്ഷൻ, മൗണ്ടൻ ട്രൂപ്പ് അറ്റാക്ക്, മാർച്ച് സ്പീഡ് ബോൾ മോൺസ്റ്റർ. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിട്ട് കൾച്ചർ ചെയ്യാനായിട്ട് 2000 ജെംസ് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് ഗെയിം ഇൻസ്റ്റാൾ ആക്കുന്ന ഒരു വ്യക്തിക്ക് കൾച്ചർ ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മളെപ്പോൾ കൾച്ചർ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയാലും 2000 ജെംസ് ആവശ്യമുണ്ട്. പിന്നെ പസിലാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. പസില് നമ്മുടെ കീപ്പ് ലെവൽ അപ്ഗ്രേഡ് ആകുന്നതനുസരിച്ചായിരിക്കും നമുക്ക് പസിൽ ചെയ്യാൻ പറ്റുന്നത്. കീപ്പ് ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പം നമുക്ക് ഇപ്പം 1 to 5 ലെവൽസിന് നമുക്ക് 20 പസിൽസ് റിസോൾവ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് പസിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 20 പസിൽസ് ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതാണ് നമ്മുടെ പസിൽ. ക്ലെയിം ചെയ്തിട്ടുള്ളതാണ്, ഇതെല്ലാം ഞാൻ റിസോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഈ പസിൽ ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം കളിക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കീപ്പ് ലെവൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഈ കീപ്പ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്. ദെൻ എല്ലാത്തിനകത്തും 20 ലെവൽസ് ഓഫ് പസിലാണ് ഉള്ളത്. ദെൻ അടുത്തത് വന്നിട്ട് ഇതിലും നമുക്ക് ഒരു പസില് അവിടെ ഒരു വ്യക്തി ഒരാൾ നിൽക്കുന്നുണ്ടല്ലേ, അയാളുടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 6 പസില് ഡെയിലി നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. ഇത് വേറൊരു ടൈപ്പ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പസിലാണ്.
ഇത് പ്രത്യേകിച്ച് ഡെയിലി ഇതൊക്കെ തന്നെ ആയിരിക്കും, നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ സിക്സ് പസിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഓരോ പസിൽ കഴിയും തോറും 2 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ദെൻ അടുത്ത വന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 4 ടൈപ്സ് ട്രൂപ്സ് ആണുള്ളത്. മൗണ്ടൻ ട്രൂപ്സ്, ഗ്രൗണ്ട് ട്രൂപ്സ്, ആർച്ചേഴ്സ്, അതുപോലെ തന്നെ അതായത് റേഞ്ചർ ട്രൂപ്സ്, സീജ് മെഷീൻ. മൗണ്ടൻ ട്രൂപ്സിന് ലെവൽ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെവൽ 16 വരെ നമുക്ക് മൗണ്ടൻ ട്രൂപ്സ് ഉണ്ട്. ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ പവർ നല്ലതായിട്ട് കൂടിക്കൂടി വരും. അതുപോലെ തന്നെ കീപ് ലെവൽ 1 to 45 വരെയാണ് ഇപ്പം അപ്ഗ്രേഡ് പുതിയ അപ്ഗ്രേഡിൽ അപ്ഡേഷനിൽ വന്നിട്ടുള്ളത്. കണ്ടോ, കീപ് ലെവൽ 45. നേരത്തെ 40 വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും പുതിയതായിട്ടുള്ള അപ്ഡേഷനിൽ വന്നതാണ് കീപ് ലെവൽ 45. ദെൻ നല്ല കഷ്ടപ്പാടുണ്ട് കളിക്കാൻ, പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് കുറേ ഗ്യാദർ ചെയ്ത് പേഷ്യൻസ് എന്താണെന്ന് നമുക്കിതിൽ പഠിക്കാൻ പറ്റും സത്യമായിട്ടും. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിൽഡിങ്ങിലുള്ള ഇതാണ് ഹെൽനോസ് പാർത്ത. അവിടെ നമുക്ക് നല്ല ട്രഷർ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ വെയർ ഹൗസ് ആണ്, നമ്മുടെ റിസോഴ്സ് എല്ലാം ഗ്യാദർ ചെയ്യുന്ന ഏരിയയാണ്. നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് ഉണ്ട്. മൈൻ ഫാമിംഗ്, ഓർ കളക്ട് ചെയ്യാനായിട്ട്, ക്വറി ഫാമിംഗ്, സ്റ്റോൺ കളക്ട് ചെയ്യാനായിട്ട്, പിന്നെ വീറ്റ് കളക്ട് ചെയ്യാനായിട്ട്, നോർമൽ ഫാം, സോമില്ല്, ലംബർ, റൂട്ട്സ് കളക്ട് ചെയ്യാനായിട്ട്, ആർമി ക്യാമ്പ് ഉണ്ട്. അതായത് നമ്മുടെ എത്രത്തോളം ട്രൂപ്സിനെ ഇൻക്രീസ് ചെയ്യണോ അതുപോലെ തന്നെ ആർമി ക്യാമ്പിൻ്റെ ലെവൽ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്താൽ മതി. ആർച്ചറാണ്, ആർച്ചറിന് ഓരോന്നും ഓരോതിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇത് മൗണ്ടൻ ട്രൂപ്സ് ആണ്. മൗണ്ടൻ ട്രൂപ്സ് മോർ അഡ്വാൻറ്റേജ് ഗ്രൗണ്ട് ട്രൂപ്സിന് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മൗണ്ടൻ ട്രൂപ്സിനായിരിക്കും അഡ്വാൻറ്റേജ് കൂടുതൽ. ദെൻ ഗ്രൗണ്ട് ട്രൂപ്സുമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് ട്രൂപ്സിന് റേഞ്ചർ ട്രൂപ്സിനെ നശിപ്പിക്കാനുള്ള പവർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സീജ് മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്കിനും മെയിനായിട്ടും ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാത്തിനും ബിൽഡിങ്ങൊക്കെ മാസീവായിട്ട് തകർക്കാനായിട്ട് സീജ് മെഷീനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് ട്രൂപ്പ് ലോഡിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഗ്യാദറൊക്കെ ചെയ്യണമെങ്കിൽ സീജ് മെഷീനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് 2 ഡ്രാഗൺസ് ഉണ്ട് ഇതിൽ, കുറേ ഡ്രാഗൺസ് ഉണ്ട്. ഞാനിപ്പോൾ 2 ഡ്രാഗൺസ് ആണുള്ളത്, അത് നമ്മുടെ പാസ്ചറിലുള്ളതാണ്. അതിനകത്ത് വന്നിട്ട് സെൽറ്റിക് ഡെമൺ, പിന്നെ ഫാഫ്നേർ. ഇത് പാസ്ചർ ലെവൽ 26 നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റൂ. അതുവരെ നമുക്ക് സ്പിരിച്വൽ ബീസ്റ്റാണ് ഉള്ളത്. ദെൻ വന്നിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാം. റിസർച്ച് ചെയ്യുന്ന അക്കാഡമിയിലാണ്. അത് നമുക്ക് നമ്മുടെ എന്ത് നമ്മൾ റിസർച്ച് ചെയ്താലും ട്രൂപ്പാണെങ്കിലും മിലിറ്ററി ഫോഴ്സ് ആണെങ്കിലും എല്ലാത്തിനെയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നത്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ലെവൽ അക്കാഡമി ലെവൽ ഇൻക്രീസ് ആവുന്നതനുസരിച്ച് പുതിയ പുതിയ അൺലോക്കിംഗ് റിസർച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാറ്റിൽ ചെയ്യുന്ന സമയത്ത് റിസർച്ച് നല്ല ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ബഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. ദെൻ വന്നിട്ട് നമുക്ക് ഇൻവെൻട്രിയിൽ നമുക്ക് കുറേ ഐറ്റംസ് സേവ് ചെയ്യാൻ പറ്റും. ജെംസ്, സ്റ്റാമിന എല്ലാം നമ്മൾ സേവ് ചെയ്യുന്നത് ഇൻവെൻട്രിയിലാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത് ജനറൽസ് ആണ്. ജനറൽസ് ആണ് നമ്മളെ ട്രൂപ്പ് മാർച്ച് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ മോൺസ്റ്റേഴ്സിനെയൊക്കെ കില് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ഇതാണ് എൻ്റെ മോണാർക്ക്, ഇതാണ് എൻ്റെ അവതാറ്. എനിക്കിഷ്ടമുള്ള അവതാറാണിത്. ഈ കൾച്ചറിൽ ഞാൻ എടുത്തിരിക്കുന്ന അവതാർ ഇതാണ്. നമുക്കിഷ്ടമുള്ള അവതാർ വെക്കാവുന്നതാണ്. ബാക്കിയുള്ള അവതാറൊക്കെ എടുക്കണമെങ്കിൽ കളക്ഷനിനകത്താണെങ്കിലും മറ്റ് അവതാറൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് കണക്ഷനിനകത്താണെങ്കിൽ ജനറലിനകത്താണെങ്കിലും നമുക്ക് അവതാർ എടുക്കണമെങ്കിൽ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. സോ ഞാനതിലെനിക്ക് താല്പര്യപ്പെടുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ ഗെയിം സൂപ്പറായിട്ട് നമ്മുടെ മൈൻഡ് വെച്ച് നമുക്ക് സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഇതാ ഇവിടെ തന്നെയാണ് നമുക്ക് നമ്മുടെ മോണാർക്ക് നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിഷ്ടമുള്ള നെയിം ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കൊടുത്തത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.